ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്കൊരു പുതിയ റെസിപ്പി നോക്കിയാലോ. ഇന്ന് വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു തീയൽ. അപ്പം നമുക്ക് എല്ലാ വെജിറ്റബിൾസും, 7 ടൈപ്പ് വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി തീയൽ ഉണ്ടാക്കാം. അപ്പം ഇത് നമ്മൾ തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രാമ്പൂ, പട്ട, കുരുമുളക് ഇത് മൂന്നും ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ തീയലിനകത്ത്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ. അത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. നമ്മളിത് ഇനി വറുത്തെടുക്കും. ഈ തേങ്ങ, ഈ 1 കപ്പ് തേങ്ങയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ, അത് കൂടാതെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഉണ്ട്. ഇതും കൂടെ ആ തേങ്ങയിലോട്ട് ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പടവലങ്ങയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ സവാള കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ തക്കാളി, കറിവേപ്പില, ചേന, പിന്നെ മുരിങ്ങക്കായ, പിന്നെ 2 പച്ചമുളക്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പച്ചമുളക് പിന്നെ എരിവ് അനുസരിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ കുരുമുളക് ഉണ്ടായതുകൊണ്ട് ഞാൻ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ചീഞ്ചട്ടി വെച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെച്ചിട്ട് തേങ്ങ ഇടാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് രണ്ടു മൂന്നായിട്ട് നീളത്തിന് കീറി അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി 1/6 എണ്ണം രണ്ടായിട്ട് കീറിയിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മസാല ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് കുരുമുളക്, ഗ്രാമ്പു, പട്ട, അത് മൂന്നും കൂടെ ഒന്നിട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക നല്ല രീതി. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്കിപ്പോൾ ഒന്ന് ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലോണം തേങ്ങ ഒന്ന് മൂക്കാനായിട്ടാണ്. തേങ്ങ പെട്ടെന്ന് മൂക്കുകയും ചെയ്യും, നല്ലൊരു മണവും ആയിരിക്കും. തേങ്ങ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡും ആവും. അപ്പോൾ ഞാൻ ഈ മിക്സിയിൽ അരച്ച എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ തേങ്ങയുടെ സൈസെല്ലാം ഒരേപോലെ കിട്ടും മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുമ്പോഴേ. അപ്പം തേങ്ങയെല്ലാം മൂക്കുന്നത് ഒരേ സൈസായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലത് മൂക്കും ചിലത് മൂക്കാതെ കിടക്കും. അപ്പോൾ ടേസ്റ്റിന് അതൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വരാം. അപ്പോൾ തേങ്ങ താണ്ട ഇവിടെ ഒരു പാതി മൂപ്പായി, അതായത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2 മിനിറ്റും കൂടെ ഒന്ന് മൂപ്പിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള മൂപ്പിലോട്ട് തേങ്ങ വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ താണ്ട ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മൂത്ത് താണ്ട ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ അല്ല, ഓഫ് ചെയ്തിട്ട് നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പം ഈ പൊടികളെല്ലാം ഇട്ട് കരിയരുത്, കരിയാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം അതാകുമ്പോൾ നല്ലൊരു കളറും കിട്ടും, വലിയൊരു എരിവില്ല. നമ്മൾ എരിവിന് വേണ്ടി 2 പച്ചമുളകും പിന്നെ കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പം നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് പൊടിയൊന്ന് ചൂടാവണം. അപ്പോൾ ആ ചട്ടിയിലുള്ള ചൂട് മതി, ആ ചൂടിൽ അത് നല്ല രീതിയിൽ ചൂടായിക്കോളും. അപ്പോൾ അത് രണ്ടും കൂടെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പം നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വറുക്കാം. വറുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും. അതായത് ആദ്യമേ ഇതിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ അതിനു മുമ്പ് നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കണം. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. വറുത്ത തേങ്ങ അവിടെ ഇരുന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമ്മൾ ആ വെജിറ്റബിൾസ് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതുകൂടാതെ അതിനകത്തേക്ക് കടുകും നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് വറുത്തെടുക്കണം. അപ്പോൾ കടുക് വറുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന് കടുക് വറുത്തിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. സവാളയും വെണ്ടയ്ക്കയും പടവലങ്ങയും ചേനയും ഇത് മൂന്നുമാണ് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ്. അത് മാത്രമേ നമ്മളിപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതൊന്നൊന്ന് വേവിക്കാം. ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ആദ്യം ഒന്ന് വേവിക്കണം. അങ്ങനെ നമ്മൾ പച്ചക്കറി ദാണ്ട ഇവിടെ ഒരു പാതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയും പിന്നെ ഒരു ക്യാരറ്റും ഉണ്ടായിരുന്നല്ലോ, ക്യാരറ്റും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ ആറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. നല്ലോണം പേസ്റ്റ് ആവണം, അരയാതിരിക്കരുത് തേങ്ങ. അപ്പോൾ നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വരാം. ഞാനിവിടെ ദാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്താണ് ഇത് അരച്ചിരിക്കുന്നത്. അപ്പോൾ ദാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് കിട്ടാനായിട്ട്. നല്ലൊരു കുറുകൽ പരുവത്തിലാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പച്ചക്കറി എല്ലാം ദാണ്ട് ആവിൽ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും എല്ലാം നല്ലോണം വെന്ത്, പടവലങ്ങയും വെണ്ടയ്ക്കും എല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് നമ്മൾ വറുത്തരച്ച് നമ്മളുടെ കൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ കൂട്ടെല്ലാം നല്ലോണം അതിനകത്ത് മിക്സായി പച്ചക്കറികളെല്ലാം നല്ലോണം വെന്ത് നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ച് ഈ കൂട്ടൊഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാവരും ഉപ്പും കൂടെ ഒന്ന് നോക്കണം. ഉപ്പ് നോക്കി കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ആ മിക്സിയിൽ അരച്ച് നമുക്ക് അതിനകത്ത് അരപ്പ് അതിനകത്ത് കാണും, അതും കൂടെ നമുക്കൊന്ന് അരച്ച് കൊടുക്ക ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വരണം. അപ്പോൾ ഒന്നത് തിളച്ച് വരട്ടെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കറി ദാണ്ട ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഇനി മുരിങ്ങക്കയും കൂടെ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇടാൻ. മുരിങ്ങക്ക ഞാൻ ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മുരിങ്ങക്ക വെന്തിട്ട് അതിൻ്റെ നാരെല്ലാം അതിനകത്തോട്ട് പിടിക്കും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഇനിയുള്ള തിളപ്പിന് ആ മുരിങ്ങക്കയും കൂടെ അങ്ങ് വെന്തോളൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മുരിങ്ങക്കയും കൂടെ വേവാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കറി ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച് എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം വെന്ത്, ഉപ്പെല്ലാം കറക്റ്റാണ്. ഈ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കറിക്ക്. എന്നിട്ട് ഇത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ വറുത്തരച്ച വെജിറ്റബിൾ തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് അടിപൊളി പുതിയ വീഡിയോസുമായിട്ട് ഉടൻ തന്നെ കാണാം. അപ്പം ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.